നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ പുതുമയുള്ള വാക്കൊന്നുമല്ല പീഡനം. ദിവസം ഒരു പീഡന വാർത്തയെങ്കിലും നാം കേൾക്കാറുമുണ്ട്. ഈശ്വര, എന്നാ ഇതൊക്കെ ഒന്ന് അവസാനിക്കുന്നത് എന്ന് ഒരു തവണയെങ്കിലും മനസ്സിൽ ആലോചിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാനിടയില്ല. പൊതുവേ സാധാരണ സ്ത്രീകളാണ് പീഡനത്തിന് ഇരകളാകുന്നത്. അധികാരവും സ്വാധീനവുമുള്ള സ്ത്രീകൾ സുരക്ഷിതരാണെന്ന പൊതുധാരണയെ തിരുത്തുകയാണ് യൂണിഫോമിൽ നിന്ന് IPS ഉദ്യോഗസ്ഥയ്ക്ക് സംഭവിച്ച ദുരവസ്ഥ. ഔദ്യോഗിക കാറിൽ വെച്ച് വനിതാ IPS ഓഫീസറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ തമിഴ്നാട്ടിൽ മുൻ സ്പെഷ്യൽ DGP രാജേഷ് ദാസിനെതിരെ CBID കേസെടുത്തു. SP ഡി കണ്ണനെതിരെയും FIR രജിസ്റ്റർ ചെയ്യും. ആരോപണത്തെ തുടർന്ന് DGP തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. February 21 കാറിൽ വെച്ച് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമുണ്ടായതോടെ വനിതാ IPS ഓഫീസർ പെട്ടെന്നു തന്നെ കാർ വിട്ട് പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ നാടകീയമായ പല സംഭവങ്ങളും അരങ്ങേറി. DGP പരാതി നൽകാൻ പോകുന്നതിനിടെ SP നേതൃത്വത്തിൽ 150 പോലീസുകാരെത്തി വഴി തടയാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. February 21 കേസിനാസ്പദമായ സംഭവം നടന്നത്. തൊട്ടുപിറ്റേന്നാണ് വനിതാ ഓഫീസർ ചെന്നൈയിലെത്തി DGP JK Tripathiക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത്. 2 ദിവസത്തിന് ശേഷം സ്പെഷ്യൽ DGP സ്ഥാനത്തു നിന്ന് ദാസിനെ നീക്കി. അന്വേഷണത്തിനായി ആഭ്യന്തര മന്ത്രാലയം 6-അംഗ സമിതിയെ നിയോഗിച്ചു. ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണെന്ന് രാജേഷ് ദാസ് പറഞ്ഞു. February 21 രാത്രി തിരുച്ചിറപ്പള്ളി ചെന്നൈ ഹൈവേയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കു ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോയതിന് പിന്നാലെ VIP ഡ്യൂട്ടി കഴിഞ്ഞ സ്പെഷ്യൽ DGP സംഘവും ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. മുതിർന്ന ഓഫീസറെ സ്വീകരിക്കേണ്ട ചുമതല പരാതിക്കാരിക്കായിരുന്നു. സല്യൂട്ട് ചെയ്ത വാഹനവ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് പതിവ്. എന്നാൽ സ്പെഷ്യൽ DGP വനിതാ ഓഫീസറോട് തന്റെ കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. സംഘം യാത്ര തുടർന്നു. കാർ 40 മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്ത് നോർത്ത് സോൺ IGP കെ ശങ്കർ, DIG എം പാണ്ഡ്യൻ, IPS ഓഫീസർമാരായ സിയ ഉൽഹഖ് എന്നിവർ DGP കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. കാർ നിർത്തിയയുടൻ വനിതാ ഓഫീസർ വലതുഭാഗത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. 15 to 20 meters അവർ ഓടി. തന്റെ ഔദ്യോഗിക വാഹനം പിന്നാലെ ഉണ്ടായിരുന്നുവെങ്കിലും ഹക്കിന്റെ വാഹനം അവർ ആവശ്യപ്പെടുകയായിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അവർ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ലെന്നും അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുതിർന്ന ഓഫീസർമാർ തയ്യാറായിട്ടില്ല. തൊട്ടുപിറ്റേന്ന് വനിതാ ഓഫീസറെ ബന്ധപ്പെടാൻ രാജേഷ് ദാസ് ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. 2 മണിക്കൂറിനുള്ളിൽ അവർ ചെന്നൈയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് അറിഞ്ഞതോടെ അവരുടെ വാഹനം തടയാൻ വില്ലുപുരം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചുവെന്നാണ് ആരോപണം. എന്നാൽ വനിതാ ഓഫീസറുടെ വാഹനം കടന്നുപോയെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. തുടർന്ന് അടുത്ത ജില്ലയായ ചെങ്കൽപ്പേട്ടയിലെ SP ഡി കണ്ണനോട് വാഹനം തടയാൻ ആവശ്യപ്പെട്ടു. SP എത്തി വാഹനം തടഞ്ഞ് വനിതാ ഓഫീസറോട് DGP സംസാരിക്കാനും മടങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു. 150 പോലീസുകാർക്കൊപ്പമാണ് SP കണ്ണൻ വാഹനം തടഞ്ഞതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വനിതാ ഓഫീസർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. SP കണ്ണനെതിരെയും പരാതി നൽകുമെന്ന വനിതാ ഓഫീസർ പറഞ്ഞതോടെ SP പിൻവാങ്ങി. അവരെ ചെന്നൈയിലേക്ക് പോകാൻ അനുവദിച്ചു. കേസിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും SP കണ്ണൻ പ്രതികരിച്ചു. സംഭവം പുറത്തറിഞ്ഞതോടെ നിരവധി IPS ഉദ്യോഗസ്ഥർ ദാസിനെയും കണ്ണനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മുൻപ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദാസിന് 2000 രൂപ പിഴ ചുമത്തിയിരുന്നു. 2004 സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതിന് ദാസിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരളീയം.